ചെയ്യാൻ പോകുന്നത് റമദാൻ റെസിപ്പീസ് ആണ്. റമദാൻ കഴിയുന്നത് വരെ അപ്പൊ ഇന്ന് ആദ്യത്തെ റെസിപ്പി നമ്മൾ ചെയ്യുന്നത് നോമ്പുകഞ്ഞി അല്ലെങ്കിൽ ജീരകക്കഞ്ഞിയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടും. നോമ്പുകഞ്ഞി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അര കപ്പ് പൊടിയരി, നമ്മൾ കഞ്ഞിക്കൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതാണ്. പൊടിയരി തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടയരിയോ ഉണക്കലരിയോ പച്ചരിയോ ഏതരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഉണക്കലരിയും മട്ടയരിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു 10-20 മിനിറ്റ് മുമ്പേ സോക്ക് ചെയ്ത് വെച്ചാൽ കുക്കിംഗ് ടൈം കുറഞ്ഞു കിട്ടും. ഈ സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് അധികം സമയം കുക്ക് ചെയ്താൽ മതി. 4 കപ്പ് വെള്ളം, ഇത് നമ്മൾ കഞ്ഞി വേവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ എടുക്കുന്ന 1 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 ml ആണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. കഞ്ഞിയിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. 4 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ 1/2 കപ്പ് വെള്ളവും ചേർത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കഞ്ഞിയിലേക്ക് ഉപയോഗിക്കുന്നത്. 2 തണ്ട് കറിവേപ്പിലയുടെ ഇല, 6 ചെറിയുള്ളി, 2 ടീസ്പൂൺ നെയ്യ്. ഇനി നമുക്ക് കുക്കറിലേക്ക് അരിയും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 2 വിസില് വരുന്നത് വരെ കുക്ക് ചെയ്യാം. മിക്സിയിലേക്ക് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചിലർ ആശാളിയും കൂടെ ചേർത്ത് അരക്കുന്നുണ്ട്. ഞാൻ ചേർക്കുന്നില്ല, ഇഷ്ടമുള്ള ആൾക്കാർ ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇത് നമ്മൾ കഞ്ഞിയിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ളി മൂപ്പിക്കാനാണ്. ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അതിട്ട് കൊടുക്കാം. ഇനി ഇത് നെയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലിടുക. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലോണം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ കഞ്ഞി പ്രഷർ കുക്കറിൽ 2 വിസില് വരുന്നത് വരെ കുക്കായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 10-20 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി നോക്കാം. കഞ്ഞിൻ്റെ അരി നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഞ്ഞിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. കഞ്ഞി കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും നല്ലത്. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിക്കാം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കഞ്ഞിയിലേക്ക് ജീരകത്തിൻ്റെ ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. കഞ്ഞി ഇപ്പം തിളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റായി. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇത് തണിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ മൂപ്പിച്ചു വെച്ച ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ചെറിയുള്ളിയുടെയും കറിവേപ്പിലയുടെയും ആ നെയ്യിൻ്റെ ഒക്കെ ഫ്ലേവർ കഞ്ഞിയിലേക്ക് ഇറങ്ങും. അതിനുശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ജീരകക്കഞ്ഞി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.